ഇനി ഒരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ് രാജ്യസഭാ സീറ്റിനെ ചൊല്ലി സി പി ഐയിൽ കടുത്ത ഭിന്നത അതിനിടയിൽ വലിയൊരു കോമഡിയും ഇന്നലെ കേട്ടു രാഷ്ട്രീയ കോമഡിയാണ് കേട്ടോ അതായത് ഞങ്ങളുടെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവിൽ ജനാധിപത്യപരമായ ചർച്ച നടന്നാണ് ഈ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം പറയുന്നത് എൻ്റെ വിനോയ് വിഷം സാറേ നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറയുമ്പോൾ ജനാധിപത്യപരമായ സംവാദമാണ് ഈ എക്സിക്യൂട്ടീവ് നടന്നത് കാനം രാജ്യത്തിന് ഉണ്ടാക്കിയ ഒരു എക്സിക്യൂട്ടീവ് അവിടെ സെക്രട്ടറിയായ നിങ്ങൾ നേരത്തെ തന്നെ ആളുകളെയൊക്കെ തടുത്തുകൂട്ടി നിങ്ങളുടെ ഗ്രൂപ്പിൽ കുറച്ചു കാലമായി നിൽക്കുന്ന ആളുകളെ തടുത്തുകൂട്ടി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആരാകണം രാജ്യസഭാ സ്ഥാനാർത്ഥി എന്ന് തീരുമാനിച്ചു വന്ന് പറഞ്ഞതാണോ ജനാധിപത്യം അതിനിടയിൽ അതേ ഒരു കുപ്പായോട് കൊടുത്തു ന്യൂനപക്ഷ പരിഗണനയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇത്രയും രാഷ്ട്രീയ സത്യസന്ധത ഇല്ലായ്മ നിങ്ങളെപ്പോലും നേതാവ് കാണിക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കുറേ കാലമായി കാനത്തിൻ്റെ ഗ്രൂപ്പ് പിടിമുറുക്കിയിരിക്കുകയാണ് സി പി ഐ സി പി ഐയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം പല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ സംഭവിക്കുന്ന പോലെ നേതാവിൻ്റെ കൊള്ളരുതായ്മ ആരെങ്കിലും എടുത്തു പറഞ്ഞാൽ പിന്നെ അവൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ കരിയർ തന്നെ തകർന്നു പോകും കടയറുത്ത് വീഴ്ത്തുവർ ഈ ഗ്രൂപ്പീസവും ഒരു രീതിയും തന്നെയാണ് ഇപ്പോൾ സി പി ഐ ഗ്രസിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ കെ പ്രകാശ് ബാബു എന്ന് പറഞ്ഞ ഇത്രയും കാലം സി പി ഐയിലെ പരിണിതപ്രജ്ഞനായ ഒരാളിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാതെ പോയത് ബിനോയ് വിശ്വം എന്ന ആളിന് സെക്രട്ടറി സ്ഥാനം കിട്ടാൻ ഇപ്പം നിർദ്ദേശിച്ചിരിക്കുന്ന ആൾ ഒരുപാട് സഹായിച്ചു ഉപകാരസ്മരണ ചെയ്തു കൊടുത്തതാണ് എന്ന ആർക്കാണ് അറിയാത്തത് അപ്പോഴാണ് ജനാധിപത്യ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ സെക്രട്ടറി പറയുന്നത് എന്തായാലും പ്രകാശ് ബാബു അല്ല പി പി സുനീറാണ് രാജ്യസഭയിലേക്ക് പോകുന്നത് ആരോ പോകട്ടെ മുല്ലക്കരത്നകനായിരുന്നു കെ പ്രകാശ് ബാബുൻ്റെ പേര് നിർദ്ദേശിച്ചത് കാനം രാജേന്ദ്രൻ പക്ഷം പാർട്ടിയിൽ പിടിമുറുക്കി കുറേ കാലമായി പിടിമുറുക്കിയിട്ട് കാനം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിശക്തമായ പിടിയാണ് മുറുക്കിയത് ആ പിടി ഇപ്പോഴും അയഞ്ഞിട്ടില്ല കാനം പോയപ്പോൾ ബിനോയ് വിശ്വം വന്നുവെന്ന് മാത്രം രാജ്യസഭയിലേക്ക് അയക്കാൻ യോഗ്യനായിരുന്നു കെ പ്രകാശ് ബാബു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭരണപ്രാഗല്ഭ്യം നിയമസഭയിൽ ഇരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ പഠന രീതികൾ അവതരണ രീതികൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിലുള്ള പരിജ്ഞാനം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെയായിരുന്നു അയക്കുന്നത് അതേസമയം കഴിഞ്ഞ കുറച്ച് അധികം കാലമായി സി പി എൽ സംഭവിച്ച രാഷ്ട്രീയ ദുരന്തമുണ്ടല്ലോ അതായത് സ്വന്തം അഭിപ്രായങ്ങളെ മാനിക്കുന്ന ആളുകളെ മാത്രം കൂടെ നിർത്തുക അതൊരു സംഘമായി മാറുക ഒരു ഗ്രൂപ്പ് പോരാളിയായി സെക്രട്ടറി മാറുക കാരണം രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ും വിനോയ് വിശ്വം വന്നിട്ടും അതിലൊന്നും ഒരു മാറ്റമില്ല പക്ഷേ എനിക്ക് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ അത്യാവശ്യം എഴുതാനും അതിൽ കൂടുതൽ വായിക്കാനും ഒക്കെ കഴിവുള്ള വിനോയ് വിശ്വമെന്ന് സെക്രട്ടറി ചങ്കിൽ കൈവച്ച് പറയുമോ താൻ തിരഞ്ഞെടുത്ത ആളാണ് പ്രകാശ് ബാബിനേക്കാളും യോഗ്യനെന്ന്